റസൂല് പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ ദിവസം ഷൈത്താൻ വല്ലാതെ കരയും. ഏയ്, പെരുന്നാൾ ദിവസം പിശാച് വല്ലാതെ കരയും. എത്ര ഇന്ന ഇബ്ലീസ അലൈഹി ലഅ്നാ യസീഹു ഫീ കുല്ലി യൗമി ഈദ്, എല്ലാ പെരുന്നാൾ ദിവസത്തിലും പിശാച് വല്ലാതെ കരയും. എത്ര ഇബ്ലീസ് കരയും. എത്ര അപ്പൊ അനുയായികൾ നേതാവിന്റെ ചുറ്റും കൂടിയിട്ട് ചോദിക്കും, യാ സയ്യിദനാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവേ, മന്നഗുലബകാ ഇൻ ഇന്നാനുകസ്സിറുഹു, ആരാ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചത്, നിങ്ങളെ ആരാ ബുദ്ധിമുട്ടിച്ചത്, അവരെ ഞങ്ങൾ തകർത്ത് കളയുക തന്നെ ചെയ്യും. പറയൂ, ആരാ നിങ്ങളെ വിഷമിപ്പിച്ചത്. ആ സമയത്ത് നേതാവിന്റെ മറുപടി ഇങ്ങനെയാണ്, ലാശൈ, ഒന്നുമില്ല, ആരും എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. വലാക്കിന്നല്ലാഹ ഖദ ഗഫറ ലിഹാദിഹിൽ ഉമ്മത്തി ഫീ ഹാദൽ യൗം. ഇതാ റമളാൻ കഴിഞ്ഞല്ലോ, ഇന്ന് പെരുന്നാളാണല്ലോ, ഇന്നിതാ ഈ ഉമ്മത്തിന് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ്. റമളാനിൽ അവർ പൊട്ടിക്കരഞ്ഞ് ഇലാഹായ റബ്ബിനോട് മാപ്പ് ചോദിച്ചുവല്ലോ. അതിന്റെ ഫലമായി നമ്മളവരെ കൊണ്ട് ചെയ്യിച്ച എല്ലാ ദോഷങ്ങളുടെയും കറ അവരുടെ കൽബിലുണ്ടായിരുന്നു, അതെല്ലാം അല്ലാഹു മയച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത പണിയൊക്കെ, ഇയാൾ ഉറങ്ങിയോ റബ്ബേ, നമ്മൾ ഇതുവരെ എടുത്ത പണിയൊക്കെ വെറുതായി പോയി, അതാണ് എന്നെ സങ്കടത്തിലാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് അനുയായികളോട്, എന്നിട്ട് നേതാവ് അനുയായികളോട് പറയുകയാണ്, അതുകൊണ്ട് ഫലൈക്കും അന്തുഷ്ലോഹും ബില്ലാത്തി വശഹവാത്, ശാരീരിക ഇച്ഛകളും ദുനിയാവിൻ്റെ സുഖങ്ങളും തടിയുടെ താല്പര്യങ്ങളും അവരുടെ കൽബിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ നിങ്ങൾ തെറ്റ് ചെയ്യിക്കണേ. ആ കാര്യത്തിന് ഗൗരവമാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധ കൊടുക്കണേ എന്ന് നേതാവ് അനുയായികളോട് പറയുകയും അനുയായികൾ അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. പഠിച്ചോനെ, പേടി തോന്നുകയാണല്ലോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുമ്മിനെ ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കേ, നമ്മൾ തന്നെ ചില തെറ്റ് ചെയ്യാനോ പറയാനോ ഒരുങ്ങുമ്പോഴത്തേക്ക് റമദാൻ ആകുമ്പോ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നോക്ക് വേണ്ട, നോമ്പാണ്, വെറുതെ നോമ്പ് വാത്തിലാക്കണ്ട, റമദാൻ മാസമായിട്ട് ഈ പണിക്ക് നിൽക്കണ്ട എന്ന് പറയും. ആ നമ്മൾ തന്നെ റമദാൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാവിന് ഒരു വെല്ലും ബ്രേക്കും ഒന്നുണ്ടാവില്ല, പിന്നെന്തും പറയും. അതായത് നമുക്കിങ്ങനെ തോന്നിപ്പോവാണ്, റമദാനിൽ അത് ഹറാമാണ്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹറാമൊന്നും. പഠിച്ചവനെ അള്ളാഹു കാക്കട്ടെ. ആ